ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെയും ചിന്തകളിലൂടെയും നമ്മൾ കടന്നുപോകുന്ന ദിവസങ്ങളാണിത്. ഈ ഉയർപ്പ് കാലത്ത് ഒരു കാര്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഒന്ന് കാണുവാനുള്ള ഭാഗ്യം തരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മഗ്ദലാ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു, എമ്മാവൂസിലേക്ക് പോയ ആ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, ഭയപ്പെട്ട് മുറിയിൽ കഥകടച്ചിരുന്ന ആ ശിഷ്യന്മാരുടെ അടുത്ത് യേശു ചെന്നു, പിന്നെ തോമാസിലേക്ക് വേണ്ടി മാത്രം വീണ്ടും ചെന്നു, പിന്നെ അങ്ങ് കടൽക്കരയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന അവരുടെ അടുത്തേക്ക് യേശു ചെല്ലുന്നുണ്ട്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ശിഷ്യന്മാരുടെ അടുത്തേക്ക് യേശു ചെല്ലുന്നു, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവർ കാണുന്നു. നമുക്ക് ഈ ഉയർപ്പ് കാലത്ത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഒന്ന് കാണാനുള്ള ഭാഗ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കാരണം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഒന്ന് അടുത്ത് കാണുമ്പോൾ നമ്മളിലുണ്ടാകുന്ന മാറ്റം ഒത്തിരി വലുതായിരിക്കും അല്ലേ. മഗ്ദലനാ മരിയം ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് സങ്കടത്തിലായിരുന്നു അവൾ. പക്ഷേ യേശു അവളെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ, ഗുരു എന്ന് പറഞ്ഞ് അവൾ തിരിയുമ്പോൾ, അവളുടെ സങ്കടങ്ങൾ മാറിയിട്ട് കണ്ണുകൾ സന്തോഷത്താൽ വികസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവരാകെ നിരാശരായിരുന്നു. പക്ഷേ അവർ തന്നെ പറയുന്നുണ്ട്, വഴിയിൽ വെച്ച് അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ. അതായത് അവിടെ നിരാശയൊക്കെ മാറി വരുന്ന ഒരു അനുഭവം ഉയർത്തെഴുന്നേറ്റ യേശു കൂടെ വന്നപ്പോൾ അവർക്കുണ്ടായി. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർക്കൊക്കെ വല്ലാത്തൊരു ധൈര്യമായി. അവർ യേശുവിനെ കണ്ട് സന്തോഷിച്ചു എന്നാണ് വചനം പറയുന്നത്. തോമസ് ലീഹായുടെ സംശയങ്ങളൊക്കെ മാറിയിട്ട് അത് വലിയൊരു വിശ്വാസ പ്രഖ്യാപനമായി. എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന തോമസ് ലീഹായെ കാണുന്നുണ്ട്. മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ കടൽക്കരയിൽ യേശു വന്നപ്പോൾ വള്ളത്തിൽ നിന്നുണ്ട് ശിഷ്യന്മാർ പറയുന്നുണ്ട് അത് കർത്താവാണ്. അവരുടെയൊക്കെ സങ്കടങ്ങളൊക്കെ സന്തോഷമായി മാറുന്നതും ഭയമൊക്കെ വലിയ ധൈര്യമായിട്ട് മാറുന്നതും നിരാശയൊക്കെ പ്രത്യാശയായിട്ട് മാറുന്നതും വിശ്വാസമില്ലായ്മ വിശ്വാസ പ്രഖ്യാപനമായിട്ട് മാറുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ വലിയ മാറ്റം അവരിൽ സംഭവിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവരൊന്ന് അടുത്ത് കാണുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളും ഇതേപോലെ മാനസികാവസ്ഥയിൽ കടന്നു പോകുന്നവരാണ്. ജീവിതഭാരം നിമിത്തം ഒത്തിരി അസ്വസ്ഥതയിലും നിരാശയിലും സങ്കടത്തിലും ഉത്കണ്ഠയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ നെഗറ്റീവ് വൈകാരിക തലത്തിനൊക്കെ ഒരു മാറ്റം വരുവാനായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഒന്ന് അടുത്ത് കണ്ടാൽ നമുക്ക് സാധിക്കും. പൗലോസ് അപ്പോസ്തലനും പറയുന്നില്ലേ, അവസാനം അവിടെ നിന്ന് എനിക്കും പ്രത്യക്ഷനായി എന്ന്. ഉയർത്തെഴുന്നേറ്റ യേശു പൗലോസ് അപ്പോസ്തലനും പ്രത്യക്ഷനായെങ്കിൽ അത�രു ദൈവ അനുഭവമാണ്, ഒരാത്മീയ അനുഭവമാണ്. നമുക്ക് ഈ ഉയർപ്പ് കാലത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ നിരാശയൊക്കെ വലിയ പ്രത്യാശയാക്കി മാറ്റുന്ന, എൻ്റെ ഭയമൊക്കെ വലിയ ധൈര്യമാക്കി മാറ്റുന്ന, എൻ്റെ സങ്കടങ്ങളൊക്കെ സന്തോഷമാക്കി മാറ്റുന്ന ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുന്ന ഒരു അനുഭവം അന്ന് ആ ശിഷ്യന്മാർക്കുണ്ടായതുപോലെ ആ ഒരു ഭാഗ്യം എനിക്കും തരണമെന്ന് ഈ ഉയർപ്പ് കാലത്ത് നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിനു കൂടി വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു പാട്ടിൻ്റെ രണ്ട് വരികളാണ് വരുന്നത്. ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണല്ലോ എന്നെയും കൂടൊന്നുയർപ്പിക്കുമോ, ഞാനിന്നു മരിച്ചതിനു തുല്യമാണ് ഞാനിന്നു മരവിച്ച മനുഷ്യനാണ്. പക്ഷേ ഈ ഉയർപ്പ് കാലത്ത് ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, എന്നെയും ഒന്ന് ഉയർപ്പിക്കണേ, ഈ പാപാവസ്ഥയിൽ നിന്ന് തന്നെ ഉയർപ്പിക്കണമേ. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:11 പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും പാപത്തിന് മരിച്ചവരും ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരുമാണെന്ന്. പാപത്തിന് മരിക്കുക, ക്രിസ്തുവിലൂടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, മരിക്കുക, ജീവിക്കുക. യേശുവിനോട് നമ്മളിന്ന് പാപത്തിന് മരിച്ചവരായിട്ട് എന്നാൽ ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് നമ്മളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റ യേശുവെ, എന്നെയും ഒന്ന് ഉയർപ്പിക്കണമേ ഈ പാപാവസ്ഥയിൽ നിന്ന്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഈ ഉയർപ്പ് നാളിൽ
ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഒന്ന് ഉയർത്തെഴുന്ന യേശുവേ, ആ ശിഷ്യന്മാർക്ക് നിന്നെ കാണാൻ പറ്റിയല്ലോ, എനിക്കും ഒന്ന് നിന്നെ ഒന്ന് ഒരാത്മീയ അനുഭവം നിന്നെ കാണുന്നത് അതെനിക്ക് തരണം. അതുപോലെ തന്നെ എൻ്റെ പാവാവസ്ഥയിൽ നിന്ന് നീ ഒന്നെന്നെ ഉയർപ്പിക്കണമേ. നമുക്ക് ദൈവത്തെ കാണാനും പാപത്തിന് മരിച്ചതായ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാനുള്ള കൃപ ഉദ്യതനായ യേശു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.